നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനെസ്സിന്റെ എൻ പി ഡി സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസിൻ ഖൗര് നമ്മുടെ മൈൻഡ് വെൽനസ്സിലെ എല്ലാ സീരീസും എൻ പി ഡി മാത്രമല്ല ബാക്കി എല്ലാ സീരീസും തന്നെ നിങ്ങളുടെ അവയർനെസ്സിനായിട്ട് മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഇതിനെ പറ്റി ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അതായത് ഒരു മനുഷ്യനെ അറിയുക എന്നത് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നോട്ടോ യു എന്തൊരു പാട് ഒരാളെ എങ്ങനെ അറിയും അയാളുടെ എങ്ങനെ അറിയാം അയാൾ നല്ലയാളാണോ ആളാണോ ചീത്തയാണാണോ എൻ്റെ അടുത്തേക്ക് എന്തിനാണ് അയാൾ ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ച് വരുന്നത് എന്നോട് ഇത്രയും സ്നേഹമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ യു എങ്ങനെയാണ് ഒരാളെ തിരിച്ചറിയുക എന്നൊക്കെയുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യമാണ് അപ്പം എൻ്റെ സെഷൻസിനകത്താണേലും എൻ്റെ ക്ലയൻസ് ഒക്കെ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യം എങ്ങനെ അറിയാനാ മാമ്മ ഇങ്ങനെയൊക്കെ ആൾക്കാരെ എന്ന് ചോദിക്കാറുണ്ട് ഞാനും ചെറുപ്പത്തിൽ കേട്ട് വളർന്നത് ചക്കയാണ് തുന്നിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മനുഷ്യരാണ് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ചിലടത്തൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ശരിയാ ചില മനുഷ്യർ മത്തങ്ങ പോലെയാണ് പുറമേ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടിരിക്കും മത്തങ്ങ ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ മുഴുവൻ അളഞ്ഞിരിക്കുന്നതായിരിക്കും ഈ രീതിയിലൊക്കെ ഉള്ള മനുഷ്യരുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൈ എക്സ്പീരിയൻസസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പീപ്പിൾ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഞാൻ ഡീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ദീവിയൻ ബിഹേവിയേഴ്സിലാണ് എനിക്ക് ഏറ്റവും ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നു അതാണ് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഏരിയായും അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഏരിയയും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ഡിറൈവ് ചെയ്ത ചെയ്തെടുത്ത കുറെ കാര്യങ്ങളുണ്ട് വർക്കിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് എൻ്റെ ക്ലയൻസും അത് എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ആ അങ്ങനെ നമ്മുടെ ഈ മനുഷ്യരെ എല്ലാം നമുക്കിങ്ങനെ നോക്കുന്ന ഏകദേശം നമുക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റും അത് പക്ഷെ അങ്ങനെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അതിൽ ആദ്യത്തെ കാര്യമാണ് മനുഷ്യരെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒബ്സേർവ് ചെയ്യേണ്ടത് അവരുടെ പാറ്റേൺസ് ആണ് അവർ ഏത് രീതിയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് പെരുമാറുന്നത് എന്നോട് മോശമായിട്ട് മറ്റുള്ളവരോട് നല്ലതായിട്ടും പെരുമാറുന്നു അല്ലെങ്കിൽ പുറത്തൊക്കെ മോശമാണ് എന്നോട് കുറച്ച് നല്ല രീതിയിലാണ് പെരുമാറുന്നത് ചില സെറ്റുവേഷനിൽ അവരെങ്ങനെയാണ് ചില 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 അവരുടെ റേജിന്റെ പാറ്റേൺ എന്താണ് ആങ്കറിന്റെ എക്സ്പ്രഷൻ പാറ്റേൺസ് എന്താണ് അവര് നമ്മളെ കളിയാക്കുന്നത് നമ്മളെ യൂസ് ചെയ്യുന്നത് നമ്മളെ മിസ് യൂസ് ചെയ്യുന്നത് നമ്മളെ അബ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ നമ്മുടെ ഒരു ജീവിതത്തിൽ കാണുന്ന ഒരാളെ യൂസ് ചെയ്യുന്നു നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല അയാളെ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിയിലുള്ളൂ അതുകൊണ്ട് അയാൾക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല പക്ഷെ അയാൾ മൂലം നമ്മൾ കാര്യങ്ങളെ നേടിയെടുക്കുന്നു മിസ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ നിന്ന് അയാളുടെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുന്നു അയാളുടെ പേരിനെ ചിലപ്പോൾ നമ്മൾ മിസ് യൂസ് ചെയ്യുന്നു അയാളുടെ പവറിനെ ചിലപ്പോൾ നമ്മൾ മിസ് യൂസ് അങ്ങനെ പല കാര്യങ്ങൾ വരാം അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് അതിനെ മിസ് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയത്തില്ലേ കാറൊക്കെ കൊണ്ടുപോയിട്ട് മിസ് യൂസ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് തരികയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലർ ചെയ്യാറുണ്ട് പിന്നെ ചില പിന്നെ അബ്യൂസ് അബ്യൂസേസ് ഡെഫിനറ്റ്ലി വി വെരി കെയർഫുൾ അബാഡ് അപ്പം നമ്മൾ പാറ്റേൺസ് നോക്കിയാൽ നമുക്ക് അവരെ മനസ്സിലാകും റെഗുലർ ആയിട്ടുള്ള ചില പാറ്റേൺസ് അവരിങ്ങനെ കാണിക്കുന്നത് ആ നമ്മളോട് എല്ലാവരോടും ചീത്ത വിളിച്ച് നമ്മളെ ഇതൊക്കെ ആക്കിയിട്ട് പള്ളിയിൽ പോയി ഭയങ്കര ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ഇത് ഞാനിങ്ങനെ പാറ്റേൺ ആയിട്ട് കാണാറുണ്ട് അപ്പൊ നമുക്ക് പറയാം എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നമ്മൾ അതങ്ങനെ ശ്രദ്ധിക്കണം എന്നിട്ട് പാറ്റേൺസിനെ നമ്മളിങ്ങനെ തിരിച്ചറിയണം അതുപോലെ പലരും പറയുന്നത് ഭയങ്കര സ്നേഹം കാണിക്കും പിന്നെ നമുക്കിട്ട് ഒരടി കിട്ടും പിന്നെ സ്നേഹം കാണിക്കും പിന്നെ അടി കിട്ടും പിന്നെ സ്നേഹം പാറ്റേൺ അല്ലേ അപ്പൊ നമുക്ക് ഒരു യൂ ദേ പാറ്റേൺ ആണത് അപ്പം എന്ന് പറഞ്ഞതുപോലെ ചില സമയത്ത് മിണ്ടാതിരിക്കും ചില സമയത്ത് വലിയ കുഴപ്പമില്ല അങ്ങനെ അതും പാറ്റേൺസ് ആണ് അങ്ങനെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ യൂസ് മിസ് യൂസ് ആൻഡ് അബ്യൂസ് ഇതിൽ നിന്ന് നമുക്ക് ആളുകളെ മനസ്സിലാക്കും അതുപോലെ തന്നെ നമ്മൾ യു ടു ഗിവ് എ ചാൻസ് ഫോർ ദം ടുവീൽ എന്ന് ഞാൻ പറയും ആൾക്കാരോട് നിങ്ങളാണ് അവർക്ക് ഒരു ചാൻസ് കൊടുക്കാത്ത അവർ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടാൻ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നോ പറയില്ല യു വോണ്ട് ടു പ്ലീസ് പീപ്പിൾ നമുക്ക് ആൾക്കാരെ പ്ലീസ് ചെയ്യേണ്ടപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂ എങ്ങനെയാ ഞാനിപ്പോ ഒരു നോ പറയാ ഞാൻ അങ്ങനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നോ അല്ലെങ്കിൽ ഇതാവൂ എന്നോടുള്ള റിലേഷൻഷിപ്പ് അവരെങ്ങനെ കട്ട് ചെയ്യോ ഇത് ഇവിടെ മാത്രമല്ല വർക്ക് പ്ലേസിൽ ഫ്രണ്ട്സിന്റെ ഇടയില് അങ്ങനെ പലയിടത്തും നമുക്കിത് കാണാൻ പറ്റും അല്ലാതെ ഒരു അബ്യൂസർ വ്യക്തി റിലേഷൻഷിപ്പിൽ മാത്രമല്ല നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ അതിന് നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മളോട് കുറേ ഇങ്ങനെ കുറേ വർക്ക് ലോഡ് എന്തെങ്കിലുമൊക്കെ ഇടുമ്പോ നമ്മളിങ്ങനെ ഓക്കേ അല്ലെങ്കിൽ നമ്മളോട് ഒരു ഫ്രണ്ട് ചോദിക്കുന്നതിനൊക്കെ അവിടെ വരാൻ പറ്റും ഇവിടെ വരും നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ നോ പറയില്ല കാരണം എന്നാ വെച്ചാൽ നോ പറഞ്ഞാൽ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്തിയാലോ എന്നോടുള്ള റിലേഷൻഷിപ്പ് അവർ എൻഡ് ചെയ്താലോ ഇതൊക്കെയായിരിക്കും നമ്മളുടെ ചിന്താഗതികൾ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോ പറയാതിരിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രഷർ കൂടുകയാണ് അതേ സമയത്ത് ഈ വ്യക്തി ജെനുവിൻ എന്നുള്ളതും നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നോ പറഞ്ഞാലേ ആ വ്യക്തിയുടെ ആ റെസ്പോൺസ് എന്താണെന്നുള്ളത് നമ്മൾ അറിയത്തുള്ളൂ ശരിയല്ലേ എങ്കിലേ നമുക്ക് അവര് മനസ്സിലാവത്തുള്ളൂ അവര് അവര് ശരിക്കും നമ്മളോട് എന്താ റിലേഷൻ വെക്കുന്നത് അതോ ഈ നോ പറയാതെ പ്ലീസിങ് ആയിട്ട് അവർക്ക് അവർ ചെയ്യുന്ന അവർ പറയുന്നതിനെല്ലാം നിന്ന് കൊടുക്കുന്ന ഒരാളായത് കൊണ്ടാണോ എന്നോട് ആ റിലേഷൻഷിപ്പ് വെക്കുന്നതെന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറയുന്ന പുഡ്സം ഡിമാൻഡ്സ് ഓൺ ദം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എനിക്ക് നിന്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടില് നമ്മളിവിടെ നമ്മളെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് എനിക്ക് ഇന്ന ഇന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു എനിക്ക് ജോലിയിൽ കുറച്ചൊരു പ്രൊമോഷൻസിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ല ബിസി ആയിരിക്കും അപ്പം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് അസിസ്റ്റൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ്സുകൾ നമ്മൾ വെക്കുമ്പോൾ അന്നേരം എന്താണ് വരുന്നത് എന്നനുസരിച്ചും ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ അത് അതുപോലെ പല 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 ഡിമാൻഡ്സ് ചെറുതും വലുതുമായ ഡിമാൻഡ്സുകൾ നമുക്ക് വെക്കാനായിട്ട് പറ്റും അന്നേരം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ അവരുടെ ഏകദേശം നമുക്ക് മനസ്സിലാവും അതുപോലെ റിക്വസ്റ്റുകൾ ഇടുക എനിക്ക് നമ്മൾ ചില റിക്വസ്റ്റ് വെക്കത്തില്ലേ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാവോ ഇവിടെ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് വേണ്ട എനിക്കൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ അതിന് പോകണം അല്ലെങ്കിൽ ഇതിന് പോകണം ഐ നീഡ് ടു ഗോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ റിക്വസ്റ്റുകൾ എനിക്ക് എന്നെ ഒന്ന് ഹെല്പ് ചെയ്യാമോ എനിക്ക് അവിടെ വരവോ ഇങ്ങനെയൊക്കെ നമ്മൾ പല റിക്വസ്റ്റുകൾ വെക്കുമ്പോൾ ഇവരുടെ പാറ്റേൺ ഇവരുടെ റെസ്പോൺസ് എന്നാ അതിൽ നിന്ന് നമുക്ക് ഇവരെ നല്ലതുപോലെ തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അവരെ പാറ്റേൺ നോക്കുക യൂസ് മിസ് യൂസ് അബ്യൂസ് എന്നുള്ളത് നോക്കുക പിന്നെ വി ഹാവ് ടു അലവ് ൽ ദ്സ് ഓഫ് ബൈസേംഗ് നോ പുട്ടിംഗ് ഡിമാൻഡ്സ് റിക്വസ്റ്റ് ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ അവരിലെ നോൺ ഹ്യൂമൻ ക്യാരക്ടറിനെ തിരിച്ചറിയണം എല്ലാ വ്യക്തികളിലും ഒരു നോൺ ഹ്യൂമൻ ക്യാരക്ടറുണ്ട് നോൺ ഹ്യൂമൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ചെലികള് ചില ആളുകൾ വളരെ നല്ല രീതിയിലുള്ള മനുഷ്യരായിരിക്കും മാൻപേടയെ പോലെ നല്ലതായിരിക്കും മുയലിനെ പോലെ നല്ലതായിരിക്കും ചില പാമ്പായിരിക്കും പെരിച്ചാഴിയായിരിക്കും പെരുപാമ്പായിരിക്കും ചിലത് തേനീച്ച ആയിരിക്കും തേനീച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റാണിയെ പിടിച്ചു കഴിഞ്ഞാൽ തേനീച്ചകളെല്ലാം നമ്മുടെ വരുതിക്കും അതല്ലെങ്കിൽ ഒരു തേനീച്ച ഒന്ന് ഉപദ്രവിച്ചാൽ മതി എല്ലാം കൂടെ നമ്മുടെ ഇടപാടുകൾക്കും അതുപോലെ തന്നെ ചിലര് കടന്നലായിരിക്കും ചിലർ പരുന്തായിരിക്കാം ആഹ് ചിലര് വളരെ വടവൃക്ഷം പോലെ വിശാലമായിട്ടുള്ളവരായിരിക്കും അവരുടെ കീഴിൽ നമുക്ക് നല്ല തണല് കിട്ടും ചിലര് കരിമീനെ പോലെ ആയിരിക്കാം ഓ ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അവരല്ലാതെ അവരെങ്ങാനും നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവർ വേറൊരു ഇണയെ സ്വീകരിക്കുകയില്ല ഇനി വേഴാമ്പലിനെ പോലെ ആയിരിക്കും ഇണ പോയി കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും അങ്ങനെ പല പല രീതിയിലുള്ള നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് നമ്മളുടെ നമുക്ക് വ്യക്തികളിൽ കാണാൻ പറ്റും ചിലർ ആട്ടിൻതോലിട്ട ചെന്നായാണ് ചിലർ കുറുക്കനാണ് ചിലർ കോഴിയാണ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് പല രീതിയിൽ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം സിംഹ ആന കടുവ പുലി ഇവരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഉപദ്രവിച്ചാലേ അവരെന്തെങ്കിലും നമ്മളെ തിരിച്ചുപദ്രവിക്കൂ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല അതല്ലാതെ ഈ ശുദ്ദ ഈ നമ്മുടെ ഇത്തിൽ കണ്ണി പോലുള്ളവരെ നമ്മുടെയൊക്കെ ജ്യൂസ് ഊറ്റി കുടിക്കുന്ന ഒരാറ്റ തേള് എന്നോ അതുപോലെ തന്നെ മൂട്ട ഇതുപോലെയുള്ള സ്വഭാവമുള്ളവരെയൊക്കെ ഈ തൊരപ്പന്റെ സ്വഭാവമുള്ളവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം തുറന്ന് 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 ചെന്നിട്ട് അവസാനമേ നമ്മൾ അറിയത്തുള്ളൂ മൊത്തം തുറന്നു കൊണ്ടുപോയിരുന്നു പിന്നെ നമ്മൾ ടക്കേന്ന് പോയി താഴേക്ക് പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ഈശ്വര ഞാൻ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളു അങ്ങനത്തെയുള്ള നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് നമ്മൾ ഓരോ മനുഷ്യരിലും ഉണ്ട് എല്ലാ മനുഷ്യരിലും നമുക്ക് നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് ആ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുത്തുകഴിഞ്ഞാൽ വ്യക്തികളെ നമുക്ക് നല്ലതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നല്ല സ്വഭാവമുള്ള നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വളരെ മോശപ്പെട്ട വളരെ ദ്രോഹം ചെയ്യുന്ന നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സും ഉണ്ട് അപ്പം ഇതൊന്നും നമുക്ക് ഏകദേശം ഒന്ന് പരിചയപ്പെട്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഡാർക്ക് ട്രേറ്റ്സ് എന്തായാലും നമ്മൾ അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു ഡാർക്ക് ട്രേറ്റിനെ നമുക്കറിയാവല്ലോ നോൺ എംപത്തറ്റിക് എപ്പത്തറ്റിക് ആൻറ്റിപ്പത്തിക് ആയിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ഒരാളിലുള്ള നാസിസം എല്ലാം ശരിയായ അളവിൽ അളവിലീസൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു ലെവൽ കൂടുന്ന അനുസരിച്ചാണ് ആളുകളിൽ ദുഷ്ടതയുടെ ഒരു സ്വഭാവം നമ്മളിങ്ങനെ റിവീൽ ചെയ്തു വരുന്നത് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊ അതിനകത്ത് നാസിസത്തിന്റെ ലെവൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മാക്യലിസിനം കുതന്ത്രങ്ങൾ ആലോചിച്ച് അവനവന്റെ രീതിക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഒരു പ്രവണത അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായ രീതിയിൽ പല കാര്യങ്ങളും അതൊക്കെ വേണ്ട സ്വഭാവം തന്നെയാണ് പക്ഷെ ഇത് കുതന്ത്രം വളരെ മോശമായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല എൻ്റെ കാര്യങ്ങളും എൻ്റെ രീതികളും നടക്കണം എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചസ് അതിൻ്റെ ലെവല് അതുപോലെ തന്നെ സൈക്കോപ്പതി സൈക്കോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് വളരെ അവരുടെ കാര്യത്തിലേക്ക് മാത്രമല്ലാതെ വേറൊരോടും ഒരു ഫീലിങ്ങും എല്ലാം വള എന്ത് ചെയ്യുന്നതിനും അവർക്ക് മടിയില്ല അവർക്ക് അങ്ങനെ ഒരു ഒരു നമ്മൾ പറയത്തില്ല ഒരു നന്മയുടെ ഫീലിങ് നന്മയുടെ നല്ല നമ്മൾ പറയുമല്ലോ വളരെ നല്ല എമ്പത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആ രീതിക്കുള്ള കാര്യങ്ങൾക്ക് സൈക്കോപ്പതി അല്ലെങ്കിൽ ഈ ആ മാസം ലെവലുകൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കിയാൽ നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ചെറുതായിട്ട് നമ്മളൊന്ന് നമ്മള് അവരെ അവരെ അറിഞ്ഞിട്ടേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടൂ അല്ലെങ്കിൽ ഞാൻ വളരെ ബൗണ്ടറി സെറ്റ് ചെയ്ത് പുറത്ത് നിർത്തിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ ഒരു കണക്ട് ചെയ്യൂ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഏകദേശം മനസ്സിലാകണം ഒരു വ്യക്തിയിൽ നിന്ന് എങ്കിൽ മാത്രമേ ഞാൻ ഇവരുമായിട്ട് കണക്റ്റഡ് ആകൂ എന്നുള്ളത് നമുക്ക് വേണം അപ്പം നമുക്ക് ഇത് പ്രയാസമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ആൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം സെൽഫിൽ തന്നെ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം സെൽഫ് റിലയൻ്റ് ആയിരിക്കണം ഇതിനു ഞാൻ സെൽഫ് റിലയൻസിനെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു ലൈവ് ചെയ്തിരുന്നു തോന്നു നമ്മൾ വളരെയേറെ സെൽഫ് റിലയൻ്റ് ആയിരിക്കണം അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറച്ച് പീപ്പിൾ പ്ലീസിങ്ങും കുറച്ച് പേടിയും ഒരു ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ദയർ ബിഹേവിയർ യൂസ് മിസ് യൂസ് ആൻഡ് അബ്യൂസിലേക്ക് നമ്മൾ നോക്കുക അതുപോലെ തന്നെ അലവ് ദം ടു റിവീൽ ദം സെൽഫ് ബൈ സേയിങ് നോ പുട്ടിംഗ് ഡിമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ് ഓൺ ദം ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ ഹ്യൂമൻ നേച്ചർ ഇൻ ദാ അതുപോലെ തന്നെ ദ ലെവൽ ഓഫ് ഡാർക്ക് ട്രീറ്റ്സ് വിച്ച് ഇസ് നാസിസം മാക്യലിസം ആൻഡ് സൈക്കോപ്പതിയുടെ ഒരു ലെവല് നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ആരെങ്കിലും പറയണ മനുഷ്യരെ മനസ്സിലാക്കാൻ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പാടല്ല പക്ഷെ നമ്മളത് പഠിച്ചിരിക്കണം നമുക്ക് ആ ടെക്നിക്കറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യരെ നമുക്ക് ഒന്ന് അസസ് ചെയ്ത് നമ്മുടെ ആ നമ്മളെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ ബൗണ്ടറീസിനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെയും നമ്മുടെ ഡിഫൻസ് സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ടും പറ്റും അതുകൊണ്ട് എല്ലാവരും നല്ല സെൽഫ് ലവോടു കൂടി മനുഷ്യരെ അറിഞ്ഞും മനസ്സിലാക്കിയും നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തും ജീവിക്കാനുള്ള കഴിവുകൾ നേടുക അങ്ങനെ നമുക്ക് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കണം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രോഗ്രസീവായിട്ടും അതിനെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ